ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വടയാണ്. ഇപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെമ്മീൻ വട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന്. ഇതിന് വേണ്ടിയിട്ട് ഒരു 20 ചെമ്മീന് കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ചെമ്മീൻ എടുക്കുന്നതാണ് നല്ലത്, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്, കൂടുതലായിട്ട് വേവിക്കേണ്ട, ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളക്, ഒരു 5 പച്ചമുളക്, 2-3 ചുള വെളുത്തുള്ളി എടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടത് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒരു ഇതിൻ്റെ കൂടെ ഒരു നുള്ള് കുരുമുളക് കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം കൂടി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മസാലപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് കുരുമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരച്ച് വെച്ചത് മുഴുവനും ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 teaspoon കാശ്മീരി ചില്ലിയും 1 tablespoon ചോറും കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. നിങ്ങൾ ചേർക്കുമ്പം കാശ്മീരി ചില്ലിയും ചോറും കൂടി ചേർത്ത് അരച്ചെടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെമ്മീനിൽ ചോറ് ചേർക്കുന്നത് ഇതിനൊരു വടയ്ക്കൊരു പശർമ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക മിക്സ് ചെയ്തിട്ട്. നമ്മൾ എടുത്തു വെച്ച ചെമ്മീനെല്ലാം ഞാനിവിടെ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട്, ഉടച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ചെമ്മീൻ മിക്സിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഫോട്ടോ